പുരോഗമന കലാ സാഹിത്യ സംഘത്തിനെതിരെ പി വത്സല തന്നെ മതവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട, മതപ്രീണനം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നിടത്ത് മതേതരത്തെക്കുറിച്ച് പറയാൻ പുക്കാസയ്ക്ക് അവകാശമില്ലെന്നും പി വത്സല പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നിലപാടുകൾ വികസനത്തിന് സഹായിക്കുമെന്നും ഇടതുപക്ഷം കാലോചിതമായി ചിന്തിക്കണമെന്നും പി വത്സല കോഴിക്കോട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുകാസയ്ക്ക് അങ്ങനെ നിയന്ത്രിക്കാനുള്ള യാതൊരു അവകാശം ഇവിടെ ഏതായാലും ഇല്ല. സിവിൽ കോഡ് ഇല്ലാത്ത ഒരു രാജ്യത്തിൽ ഒരു പുകാസയ്ക്ക് എങ്ങനെയാണ് ഒരാൾ മത നിരപേക്ഷമായിട്ട് ചിന്തിക്കുന്നവരെ, ഈ നിരപേക്ഷമെന്ന് പറയുന്നവരാണ് ചതിയന്മാരായിട്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. മതമില്ല എന്ന് പറയുകയും മതത്തിനനുസരിച്ചിട്ട് ഇലക്ഷൻ നടത്തുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൽ, അത് ഞാൻ പറഞ്ഞ വിഷയമല്ല, ഇപ്പം ഞാൻ പറയാം, ഒരു രാജ്യത്തിൽ ഞാൻ മതേതരനാണ് എന്ന് പറയുന്നതിൽ ഇവിടെ അതിനുള്ള അവകാശം സാധാരണ ആർക്കുമില്ല. പിന്നെ ഏതാളുള്ളത് ഞാൻ മതേതരനാണ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അങ്ങനെ ചെയ്യാമെന്നല്ലാതെ ഞാൻ അത് പ്രസംഗിച്ചുകൊണ്ട് നടക്കും. ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളൊന്നും ആരും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടാണ് നമ്മളുടെ പെരുമാറ്റങ്ങൾ വരുന്നത്. ഇത്രയാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതല്ല, എഴുത്തുകാർ മുഴുവനും മതമില്ലാത്തവരാണെന്ന് പുകാസ പറയുന്നത്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് മതമുണ്ട്. അത് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അവർ അങ്ങനെ അവരുണ്ട് എന്നുള്ളത് ഒരു വായന. നമ്മൾ എഴുത്തുകാരെ വായിക്കേണ്ടത് അവരെ കൃതികളിൽ നിന്നാണ്. സംശയങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ബിൻരാജായിരുന്നു. ബിൻരാജ്, പി വത്സലയും പുക്കാസയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ സാഹചര്യം എന്താണ്? തീർച്ചയായും കിഷോർ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണ് പുക്കാസ് ഇത് സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. മതവാദികളുമായി വേദികൾ പങ്കിടുക, അതോടൊപ്പം തന്നെ ഹിന്ദു മതത്തെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്, തുടങ്ങിയ നടപടികളാണ് എഴുത്തുകാരി പി വത്സലയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അവരുടെ നിലപാടുകളെ ന്യായീകരിക്കാനാവില്ല എന്നാണ് പുക്കാസ പ്രസിഡന്റ് വൈശാഖിനടക്കമുള്ള ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്. ഇതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു പി വത്സല അല്പസമയം മുമ്പ്. പുക്കാസയിലുള്ള ആരുടെയും നിലപാട് മതേതരമാണെന്ന് തനിക്ക് ഒരു ഘട്ടത്തിൽ പോലും തോന്നിയിട്ടില്ലെന്നാണ് പി വത്സല പറയുന്നത്. മാത്രമല്ല, സിവിൽ കോഡ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സാഹിത്യകാരി മതവാദി ആകരുത് എന്ന് പറയാൻ എന്ത് ന്യായമാണ് ഉള്ളതെന്നും പുക്കാസ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ പി വത്സല നടത്തിയ ഒരു പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ടാണ് പുക്കാസ ഇങ്ങനൊരു നിലപാട് എടുത്തത്. ആ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ വളരെയധികം പ്രശംസിച്ചുകൊണ്ടും പി വത്സല സംസാരിച്ചിരുന്നു. നരേന്ദ്രമോദി രാജ്യത്തെ രക്ഷിക്കുമെന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്ന. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മോദി ഇന്ത്യ കണ്ട രണ്ടാമത്തെ ചാണക്യനാണെന്നും മോദിയുടെ നിലപാടുകൾ ഇന്ത്യയുടെ വികസനത്തിന് സഹായിക്കുമെന്നുമാണ് പി വത്സല പറഞ്ഞത്. ഒരാളെ നരമേധിയായി ഒരു കാലത്തും ചിത്രീകരിക്കാൻ പാടില്ല എന്നും അവർ പറയുകയുണ്ടായി. മാത്രമല്ല, വലിയൊരു ഇടതുപക്ഷ സഹയാത്രി അല്ലെങ്കിൽ ഇടതുപക്ഷ എന്നുള്ള ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിലാണ് ഒരുപക്ഷെ പി വത്സല ഇതുവരെയൊക്കെ അവരെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ആ പി വത്സല തന്നെ ഇപ്പോൾ പറയുന്നു, ഇടതുപക്ഷം കാലോചിതമായി ചിന്തിക്കണം, ആത്മവിമർശനം നടത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് രക്ഷയില്ലെന്നും സാഹിത്യകാരി നമ്മോട് പറയുകയുണ്ടായി. മാത്രമല്ല, ബംഗാളിൽ ഇടതുപക്ഷം അടുത്ത കാലത്തെങ്ങും കരകയറില്ല എന്നുള്ള ഒരു പ്രതികരണവും പി വത്സല നടത്തിയിട്ടുണ്ട്.